നമസ്കാരം. നാന സിനിമയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഞാൻ സിനിമാക്കാരെ അടച്ച് ആക്ഷേപിച്ച് പറയണമെന്ന് വിചാരിക്കരുത്. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവരാണ് സിനിമാക്കാരെന്ന് പറഞ്ഞാൽ എത്ര പേർ കലഹിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉദാഹരണം എത്ര വേണമെങ്കിലും എനിക്ക് പറയാൻ കഴിയും. അതുപോലെ കാര്യം കാണാൻ കള്ളച്ചിരി എന്നൊരു മലയാളത്തിലൊരു സിനിമയുണ്ട്. ആ പേര് കറക്റ്റായിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ സിനിമാക്കാർക്ക് യോജിച്ച വാചകമാണ് കാര്യം കാണാനൊരു കള്ളച്ചിരി. കാര്യം കാണാൻ വേണ്ടി ഏത് കഴുതക്കാലും പിടിക്കും. കാര്യം കണ്ടു കഴിഞ്ഞാൽ നിഷ്കരണം തള്ളിക്കളയാൻ ഒരു മടിയുമില്ലാത്തവരാണ് സിനിമാക്കാർ. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ സിനിമാക്കാർ ഇപ്പോൾ രാഷ്ട്രീയമില്ല, എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ രാഷ്ട്രീയത്തിനപ്പുറം ഭയങ്കര വിശാലമായി ചിന്തിക്കുന്നവരാണെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ രാഷ്ട്രീയമാണെങ്കിൽ സിനിമയാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ കൃത്യമായി രാഷ്ട്രീയമില്ലാത്ത ആരാ ഉള്ളത്? ഒരു മലയാളിയും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. ആർക്കായാലും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ നോട്ടയ്ക്ക് കുറേ വോട്ട് കിട്ടാറുണ്ട്. അതെങ്ങനെ കിട്ടണേ? ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി, ഞാൻ ആഗ്രഹിച്ച ഒരു പാർട്ടിയുടെ വക്താവായി മത്സരിച്ചില്ല എന്ന് കാണുമ്പോഴാണ് പലരും മറ്റ് പാർട്ടികൾക്ക് കൊടുക്കാതെ ഞാൻ ആഗ്രഹിച്ച സ്ഥാനാർത്ഥി നിർത്താത്തതുകൊണ്ട് എന്നാൽ നോട്ടയ്ക്ക് കൊടുക്കാമെന്ന് കൊടുക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ കഷ്ടപ്പെട്ട് പോയി ആർക്കും കൊടുക്കാതെ വെറുതെ നോട്ടയ്ക്ക് അടിച്ചിട്ട് വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ചിലർ ചെറിയ ന്യൂനപക്ഷം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ മലയാളിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ പാർട്ടിയുടെയോ ചിഹ്നത്തിൻ്റെ പേരിലല്ല എങ്കിലും നമുക്ക് രാഷ്ട്രീയമുണ്ട്. അത് പറഞ്ഞു വരുമ്പോൾ ഈ കാള വാല് പൊക്കുന്ന കാണുമ്പോൾ എന്തിനാണെന്ന് അറിയാമെന്ന് പറയും പോലെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു വരുമ്പോൾ നമുക്കറിയാം ഇവരെന്താണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് വെറും ഭംഗി വാക്കാണ്. എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം പേരേ ഉള്ളൂ ഞാൻ ഇന്ന പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞത്. രാമുക്കാരിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. അങ്ങനെ പറഞ്ഞ അദ്ദേഹം സ്വതന്ത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പിന്നെ പിറ്റേ തവണ സീറ്റ് കൊടുക്കാതെ പോയി, തോറ്റതുകൊണ്ട് സീറ്റ് കൊടുത്തില്ല. അദ്ദേഹം സ്വതന്ത്രനായിട്ടും മത്സരിച്ചിട്ടുണ്ട്. ചില ഇലക്ഷനിൽ പോയിട്ട് കലാഭവമണി പ്രസംഗിച്ചിട്ടുണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന്. ഇന്നസെൻ്റ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോഴും ഒരു തവണ ജയിക്കുകയും ഒരു തവണ തോറ്റപ്പോഴും അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു പഴയ RSP-ക്കാരനാണെന്നും പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറയാൻ മടിയുള്ള ഒരാളായിരുന്നു. പക്ഷേ മത്സരിക്കാൻ ഒരു മടിയുമില്ലായിരുന്നു അദ്ദേഹത്തിന്. മൂലധനം, കാറൽ മാർക്സിൻ്റെ മൂലധനം വായിച്ചിട്ടുള്ള ഏക കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞ ആളായിരുന്നു സുകുമാരൻ, നടൻ സുകുമാരൻ. പക്ഷേ അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ KSFDC ചെയർമാനായത് കോൺഗ്രസ് അല്ലെങ്കിൽ കെ കരുണാകരൻ്റെ ദയാദാക്ഷിണ്യം കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എവിടെ പോയി എന്ന് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മൾ ഓരോരുത്തരായിട്ട് പറയേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നാഷണൽ അവാർഡ് വാങ്ങിയ ചില വേന്ദ്രന്മാർ ഒരുപാട് എന്താ പറയുക കാലാകാലങ്ങളിൽ ഭരിക്കുന്നവരെ പിടിച്ച് എന്തൊക്കെ നേടാമോ അതെല്ലാം നേടിയ ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർ പരസ്യമായി രാഷ്ട്രീയം പറയില്ല. ഇപ്പോൾ സേതുമാധവൻ സാറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പ്രോഗ്രാം ഒരു ചാനലിൽ ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു അദ്ദേഹം ഹൈന്ദവ രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു. പരസ്യമായി പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിലെല്ലാം അതുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിനൊരു ദാദാസാഹിബ് ഫാൽക്കെ അവാർഡോ ഒരു പത്മ പുരസ്കാരമോ ഒന്നും കൊടുത്തില്ല. അത് പരസ്യമായി അദ്ദേഹം ഞാൻ ഇന്ന ആളാണെന്ന് പറയാത്തുള്ളൂ, BJP-ക്കാരനാണെന്ന് പറഞ്ഞത്. അദ്ദേഹം ഒരു BJP-ക്കാരനായിരുന്നില്ല, പക്ഷേ ഹൈന്ദവ പക്ഷത്ത് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ കുറച്ച് പേരൊക്കെ ഉള്ളൂ. ഇപ്പോൾ ജഗദീഷ് കോൺഗ്രസ്സിന് വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. മുകേഷിൻ്റെ കുടുംബം തന്നെ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ തന്നെ മത്സരിച്ചു. ഗണേഷ് കുമാർ അച്ഛൻ്റെ പാത പിന്തുടർന്ന് കേരള കോൺഗ്രസിൻ്റെ വക്താവായി UDF-ൽ മത്സരിച്ചു. അത് കഴിഞ്ഞിപ്പോൾ LDF-ൽ നിൽക്കുന്നു. അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം കേരള കോൺഗ്രസ്സുകാരനാണ് എന്ന് ഇനി ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പഞ്ചസാര എന്ന് എഴുതിയിട്ട് ആരും ബ്രാക്കറ്റിൽ മധുരം ഉള്ളതെന്ന് എഴുതുമല്ലോ. അദ്ദേഹം കേരള കോൺഗ്രസ്സുകാരനാണ്, ബി ഗ്രൂപ്പ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി അദ്ദേഹത്തിൻ്റെ പാരമണിയെന്ന് നടപ്പുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞു ഇതൊരു കുടുംബ സംഘടനയൊന്നുമല്ല, രാഷ്ട്രീയ സംഘടനയാണ്, അതിന് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട് എന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു. എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമാ രംഗത്തുള്ള രാഷ്ട്രീയക്കാരിൽ രാഷ്ട്രീയം പച്ചയ്ക്ക് പറയുന്ന, അത് ഒളിച്ചു വയ്ക്കാതെ പറയുന്ന ഏക ആൾ തീർച്ചയായിട്ടും ഗണേഷ് കുമാറാണ്. ഇപ്പം മോഹൻലാലിൻ്റെ രാഷ്ട്രീയം നമുക്ക് ചോദിക്കാൻ പറ്റുമോ? മോഹൻലാലിൻ്റെ രാഷ്ട്രീയം ചോദിച്ചാൽ അദ്ദേഹം ബബ്ബബ എന്നേ പറയുള്ളൂ. അദ്ദേഹം നരേന്ദ്രമോദിയെ നന്നായിട്ട് ആരാധിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി വാഴ്ത്തുകൾ എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പിണറായി വിജയനുമായിട്ടും
നല്ല സൗഹൃദമാണ്, ഗണേശനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ആളാണ്. എന്നാൽ ഗണേശനെയും ജഗദീഷും മത്സരിച്ചപ്പോൾ ജഗദീഷിനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതുമില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയില്ല. അതങ്ങനെ. അതുപോലെ കൈരളി ചാനലിൻ്റെ മലയാളം കമ്മ്യൂണിക്കേഷൻ്റെ ചെയർമാനാണ് മമ്മൂട്ടി. എവിടെയെങ്കിലും മമ്മൂട്ടി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ മഹാരാജാസി പഠിക്കുന്ന കാലം മുതൽ, അല്ലെങ്കിൽ ലോ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഞാനൊരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പുള്ളി ഒരിടത്തും പറയില്ല. എന്നുമാത്രമല്ല, പഠിക്കുന്ന കാലത്തൊക്കെ നല്ല വിപ്ലവ തീപ്പര്യമായി നടന്ന മനുഷ്യൻ ഇപ്പോൾ നല്ല ദൈവവിശ്വാസിയും അഞ്ച് നേരം നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യനായി സിനിമയിൽ വന്ന പങ്കര് പരിവർത്തനം ചെയ്യപ്പെട്ടു പോവുകയും ചെയ്തു. എങ്കിലും മലയാളം കമ്മ്യൂണിക്കേഷൻ്റെ ചെയർമാനാണ്. എന്നാൽ ഞാൻ കൈരളി ചാനലിൻ്റെ ചെയർമാനായിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് അദ്ദേഹം പറയാറില്ല. എങ്കിലും മറ്റുള്ളവരാരും അത് വിശ്വസിക്കില്ല. മറ്റു പാർട്ടിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് തന്നെ പൊതുജനം വിശ്വസിക്കുന്നു, മമ്മൂട്ടി വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഇപ്പോൾ സുരേഷ് ഗോപി ഓരോന്നോരോന്ന തികട്ടി വരികയാണ്. സുരേഷ് ഗോപി കരുണാകരൻ്റെ സപ്തതിക്ക് ആഹാരം വിളമ്പുന്നിടത്ത് അതിൻ്റെ കാർമ്മികത്വം വഹിക്കാനും കരുണാകരൻ്റെ അടിയുറച്ച വിശ്വാസിയും കൊല്ലം പാർലമെൻറ്റ് സീറ്റിൽ കരുണാകരൻ മത്സരിക്കുന്നോ എന്ന് ചോദിച്ച ആളുമാണ് സുരേഷ് ഗോപി. അന്ന് കോൺഗ്രസ്സുകാരനായിരുന്നു. അത് കഴിഞ്ഞ് അച്യുതാനന്ദ മലമ്പുഴ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ പോലും ചോദിക്കാതെ ആദ്യമായിട്ടായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മത്സരിക്കുന്നിടത്ത് പാർട്ടിയുടെ അനുമതിയില്ലാതെ അദ്ദേഹം സഞ്ചരിച്ച ജീപ്പിൽ തൂങ്ങിക്കിടന്ന് അച്യുതാനന്ദൻ വോട്ട് ചെയ്യണം എന്ന് പരസ്യമായി പ്രസംഗിച്ച ആളാണ് സുരേഷ് ഗോപി. അത് കഴിയുമ്പോൾ അദ്ദേഹം നരേന്ദ്രമോദി വന്നു, മോഡിയാണ് ഇന്ത്യയുടെ രക്ഷകൻ എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം മോഡിയുടെ കൂടെ പോവുകയും ചെയ്തു. ഇപ്പം പിന്നെ അദ്ദേഹം പരസ്യമായി ബി ജെ പി കാരനാണെന്ന് പറയുന്നു. കാരണം അദ്ദേഹം പാർലമെൻ്റ് അംഗമല്ലേ, രാജ്യസഭാ അംഗമാണെങ്കിലും അങ്ങനെ ഒരു വലിയ സീറ്റ് കിട്ടിയതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഞാനിപ്പോൾ ഒരു ബി ജെ പി കാരനാണെന്ന് പറയുകയും ബി ജെ പിയിൽ നിന്നുകൊണ്ട് മറ്റ് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ എന്തെല്ലാം പറയുമോ അതെല്ലാം പറഞ്ഞ് വെട്ടിതിരത്തിയും ചെയ്യുന്ന ഒരാളാണ്. ആ ശബരിമല ഇഷ്യൂലൊക്കെ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ, നികേഷ് കുമാറിനോടൊക്കെ പറഞ്ഞ വാചകങ്ങൾ കേട്ടാൽ നമുക്ക് കൗതുകം തോന്നും. കാരണം ഒരു സ്ഥിരബോധമില്ലാത്തതുപോലെ അദ്ദേഹം ക്യാമറയുടെ മുന്നിൽ ഷായി കലാസിൻ്റെ സിനിമയിൽ പറയുന്ന പോലെയൊക്കെ ഡയലോഗ് അടിച്ചു. അതിൽ അത് അദ്ദേഹത്തിൻ്റെ പോട്ടെ, അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ രാഷ്ട്രീയ സിനിമയിലുള്ള അഴകുഴമ്പൻ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ സിനിമയിൽ. അടിയുറച്ച ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോൾ അൻവർ സാദത്ത് എന്ന് പറഞ്ഞ ആലുവിൽ നിന്ന് ജയിക്കുന്ന ആ എം എൽ എ, കോൺഗ്രസിൻ്റെ എം എൽ എ ജയിക്കുന്നത് ദിലീപിൻ്റെ കൃപാകടാക്ഷം കൊണ്ടെന്ന് പലരും പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പറയാറുണ്ട് അൻവർ സാദത്തിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് ദിലീപാണ്. എന്തായാലും അപ്പോൾ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. പിന്നെ രമേഷ് പിഷാരടിയെപ്പോലെ ബോൾഗാട്ടി ഇത്തവണ മത്സരിച്ചില്ലേ ബാലുശ്ശേരി ചെന്ന്, ധർമ്മജൻ. ധർമ്മജനും രമേഷ് പിഷാരടിയും ഒക്കെ കോൺഗ്രസ്സുകാരാണെന്ന് തെളിയിച്ചതാണ്. കാരണം ഈ ഇലക്ഷന് പോയി പരസ്യമായി പ്രവർത്തിച്ച ആൾക്കാർ. ഞാനിതൊക്കെ ഇപ്പോൾ പറയാൻ കാര്യം, സിനിമയിലെത്തുന്നതിന് മുമ്പ് ഒരു യൂത്ത് പ്രവർത്തകനായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു ആന്റോ ജോസഫ്. സിനിമാക്കാരിൽ തൂവെള്ള കതറിട്ട് നടക്കുന്ന വടിവത്ത, എപ്പോൾ നോക്കിയാലും നല്ല തകിട് പോലെ ഇരിക്കുന്ന മുണ്ടും അതുപോലുള്ള കതർ ഷർട്ടുമിട്ട്, അരക്കൈ ഷർട്ടുമിട്ട് അല്ലെങ്കിൽ കൈ ചുരുട്ടി വെച്ച ഷർട്ടുമിട്ട് നടക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ യാതൊരു വൈമനസ്യവുമില്ലാത്ത അടിയുറച്ചൊരു കോൺഗ്രസ്സുകാരനാണ് ആന്റോ ജോസഫ്. എന്നാൽ കോൺഗ്രസിൻ്റെ ഔദാര്യങ്ങൾ വാങ്ങിയ ഒരുപാട് പേരുണ്ട്. അവർ കോൺഗ്രസ് എന്ന് പറയില്ല, ഒരു നാണക്കേട് പോലെ, അതുകൊണ്ട് പറയില്ല ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന്. പക്ഷേ ആന്റോ ജോസഫിന് അതിനുള്ള യാതൊരു മടിയുമില്ല. അദ്ദേഹം അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനാണ്. കോട്ടയത്തു നിന്ന് എന്താ പറയുക, കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളാണ് ആന്റോ ജോസഫ്. ആ ആന്റോ ജോസഫ് ഇപ്പോൾ ഒരു കുറിപ്പ് എഴുതിയത് എനിക്ക് ഭയങ്കരമായ ഈ ആന്റോയെ അഭിനന്ദിക്കാൻ തോന്നി. എന്നെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ആന്റോ. എവിടെ ചേട്ടാലും ദിനേശ് ചേട്ടാ സുഖമാണോ, നിങ്ങൾ അയക്കുന്ന പാട്ടുകളൊക്കെ കേൾക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞു വളരെ ഹമ്പിളായിട്ട് സംസാരിക്കും. നമ്മൾ വിളിച്ചാൽ മാത്രമേ എടുക്കില്ലാന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആൻ്റോയെ ഒന്നിനും വിളിക്കാറില്ല. എനിക്കെന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ആൾക്കാരുണ്ട്, അവരെ ഞാൻ വിളിക്കാറുള്ളൂ, ആൻ്റോയെ വിളിക്കാറില്ല. പക്ഷേ എവിടെ വെച്ച് കണ്ടാലും നല്ല ഹമ്പിളായിട്ട് പെരുമാറുന്ന ആളാണ്. ആൻ്റോ പറയുന്നു, അദ്ദേഹത്തിൻ്റെ പി ടി തോമസ് നനച്ചിരിക്കാതെ മരിച്ചുപോയി, രോഗഗ്രസ്തനായ പി ടി തോമസ് മരിച്ചതിൽ വലിയ വേദനയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ആൻ്റോ. പി ടിയുമായിട്ട് നല്ല ഹൃദയബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ആക്രമണം കഴിഞ്ഞിട്ട് നടി നമ്മുടെ നടനും സംവിധായകനുമായ ലാലിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ലാൽ ആദ്യം വിളിച്ചു വരുത്തിയത് ആൻ്റോയാണ്. ആൻ്റോ ഒപ്പം തന്നെ പി ടി തോമസിനെ വിളിച്ചു വരുത്തി. പി ടി തോമസ് വന്ന ശേഷമാണ് പോലീസിലിറക്കിയ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആൻ്റോയും പി ടിയും നല്ല ഹൃദയബന്ധമുള്ള ആൾക്കാരായിരുന്നു. ഒരു പാർട്ടിക്കാരെന്നുള്ളതിനപ്പുറം അവരൊരു ജ്യേഷ്ഠാനുജ ബന്ധമുണ്ടായിരുന്നു അവരുമില്ല. അപ്പോൾ അങ്ങനെ നിലച്ചിരിക്കാതെ മരിച്ചുപോയ പി ടിയെക്കുറിച്ച് ഇദ്ദേഹം എഴുതിയ കുറിപ്പ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെല്ലാം വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ചങ്കൂറ്റത്തോടുള്ള ഒരു കുറിപ്പാണ് ആൻ്റോ എഴുതിയിരിക്കുന്നത്.
കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ഇടുക്കി എം പി ആയിരുന്നപ്പോൾ പി ടി എടുത്ത നിലപാട് ക്രൈസ്തവ സഭയെ പി ടിക്ക് എതിരാക്കി. അസത്യമാണ്, എതിരാക്കി. ക്രൈസ്തവ സഭ പി ടിയോട് മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ ആൻ്റോ ജോസഫ് പറയുന്നത്. മരിച്ചുപോയ ശേഷമെങ്കിലും പി ടിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ സഭയുടെ തലപ്പത്തിരിക്കുന്നവന്മാർ പി ടിയോട് പരസ്യമായി മാപ്പ് പറയണം എന്നാണ് ആൻ്റോ പറയുന്നത്. ജനിച്ച മണ്ണിനും മലയ്ക്കും വേണ്ടി നിലപാടെടുത്ത പി ടിക്കെതിരെ പുരോഹിത സമൂഹം ക്രൂശിച്ചത്. പ്രതീകാത്മകമായി പി ടിയുടെ ശവഘോഷയാത്ര നടത്തിയത് തെറ്റാണെന്ന് ഇനിയെങ്കിലും സഭ പറയണം എന്നാണ് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ആൻ്റോ ജോസഫ് പറയുന്നത്. അതുപോലെ തന്നെ ആൻ്റോ പറയുന്നു, കോൺഗ്രസ് പാർട്ടി ഇനിയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ഇടുക്കിയും കോട്ടയവും ക്രിസ്ത്യാനികൾക്ക്, മലപ്പുറവും കോഴിക്കോടും മുസ്ലിങ്ങൾക്ക്, തിരുവനന്തപുരവും കൊല്ലവും ഹിന്ദുക്കൾക്ക് ഈ രീതിയിൽ നിലപാടെടുക്കുന്ന രീതി ഇനിയെങ്കിലും മതേതര പാർട്ടിയായ കോൺഗ്രസ് അവസാനിപ്പിക്കണം എന്നാണ് ആൻ്റോ ജോസഫ് ഈ കുറിപ്പിൽ കോൺഗ്രസിനെ ഉപദേശിക്കുന്നത്. എത്ര സത്യസന്ധമായ കാഴ്ചപ്പാടാണ് നിങ്ങളത് ചോക്കൂ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ആൻ്റോ ജോസഫ് താമസിക്കുന്ന കൊച്ചി തന്നെ നിങ്ങളെടുത്ത് നോക്കൂ. കൊച്ചിയിൽ ആര് മത്സരിക്കണം എന്ന് ആലോചന വരുമ്പോൾ തന്നെ കോൺഗ്രസ് തീരുമാനിക്കും. അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തുള്ളൂ. വർഷങ്ങളായി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ജയിച്ചാലും തോറ്റാലും ക്രിസ്ത്യാനിയെ നിർത്തും. മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ ഉടൻ പറയും, അയ്യോ അവിടെ മുസ്ലിം മെജോറിറ്റിയുള്ള സ്ഥലമാണ്, അവിടെ മുസ്ലിം നിന്നാൽ മതി എന്ന് പറയും. അത് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേക സ്വഭാവമാണത്. അത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കോഴിക്കോടും മലപ്പുറവും ഒക്കെ മുസ്ലിം സമുദായത്തിനുള്ളതാണ്, അല്ലെങ്കിൽ കോട്ടയവും ഇടുക്കിയൊക്കെ ക്രിസ്ത്യൻ സമുദായത്തിനുള്ളതാണ്, തിരുവനന്തപുരവും കൊല്ലവും ഒക്കെ ഹിന്ദുക്കൾക്കുള്ളതാണെന്നുള്ള ഈ പറച്ചിൽ അല്ലെങ്കിൽ ഈ ചെയ്തികൾ ഇനിയെങ്കിലും ഒരു മതേതര പാർട്ടിയായ കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്ന് പരസ്യമായി ആൻ്റോയെ പോലൊരു യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വന്ന ഒരു കോൺഗ്രസ്സുകാരൻ പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു എന്ന പക്ഷക്കാരനാണ് ഞാൻ. മികച്ച എം പി ആയി ഇന്ത്യ ടുഡേ പി ടി എ തിരഞ്ഞെടുത്തതിൻ്റെ 3 മാസം കഴിഞ്ഞപ്പോൾ സീറ്റ് നിഷേധിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സഭയെ സുഖിപ്പിച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അവർ തിരസ്കൃതനായ പി ടി സിദ്ദിഖിന് വേണ്ടി കാസർഗോഡ് പ്രവർത്തിക്കാനായി ഒരക്ഷരം പോലും ആരോടും പറയാതെ യാത്ര തിരിച്ച വലിയ മനസ്സിനുടമയാണ് പി ടി എന്നാണ് ആൻ്റോ ജോസഫ് പറയുന്നത്. മതം മതത്തിൻ്റെ വഴിക്കും വിശ്വാസം വിശ്വാസത്തിൻ്റെ വഴിക്കും പോകണം, അല്ലാതെ രാഷ്ട്രീയത്തിൻ്റെ വഴിക്കല്ല പോകേണ്ടത്. മതവും വിശ്വാസവുമല്ല രാഷ്ട്രീയ പാർട്ടികളെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് എന്നാണ് ആൻ്റോ പറയുന്നത്. ആൻ്റോ പറയുന്നത് സുധാകരൻ കേൾക്കൂ. എനിക്ക് തോന്നില്ല സുധാകരൻ കെ പി സി സി പ്രസിഡൻറ്റ് അയ്യോ ആൻ്റോയെ പോലൊരു കോൺഗ്രസ്സുകാരൻ നമ്മളെ ശരിക്ക് നാണം കെടുത്തിയ വർത്താനമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇനിയെങ്കിലും നമുക്ക് മതവും ജാതിയും നോക്കാതെ അതാത് സ്ഥലത്ത് ജനങ്ങളുമായി ബന്ധമുള്ള സജീവ പ്രവർത്തകനായ അഴിമതിക്ക് കറപുറലാത്ത ഒരു നേതാവിനെ നമുക്ക് സ്ഥാനാർത്ഥിയാക്കാമെന്ന് കോൺഗ്രസ് തീരുമാനിക്കും. സുധാകരൻ എന്നല്ല, ഒരു നേതാവ് വിചാരിച്ചാലും നടക്കില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. അത് സീറ്റ് കൊടുക്കുന്നതിൽ മാത്രമല്ല കോൺഗ്രസിൻ്റെ ഭരിക്കാനുള്ള ആ ടീമിനെ ഉണ്ടാക്കുമ്പോൾ, കെ പി സി സി അംഗങ്ങളെ ഉണ്ടാക്കുമ്പോൾ, ഡി സി സി അംഗങ്ങളെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ എന്ത് നിലപാടാണ്, എന്ത് മാനദണ്ഡം അവരെടുക്കുന്നത്? ഒരു നായർ, ഒരു ഈഴവൻ, ഒരു ക്രിസ്ത്യാനി, ഒരു മുസ്ലിം, ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ചിലരെല്ലാം മുറവിളി കൂട്ടും, നാടാർ സമുദായത്തെ അവഗണിച്ചു, ഹരിജനങ്ങളെ അവഗണിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കും, വനിതകളെ അവഗണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവഗണിച്ചു എന്ന് പറയുമ്പോൾ നിയമസഭാ ഇലക്ഷൻ ആണെങ്കിൽ തോക്കുന്ന ഏതെങ്കിലും സീറ്റ് അവർക്ക് കൊടുക്കും പ്രശ്നം തീർക്കാനായിട്ട്. അവർ തോക്കുന്ന അവർക്കും അറിയാം, കോൺഗ്രസ്സിനും അറിയാം, അങ്ങനെയുള്ള സീറ്റുകളെ കൊടുക്കും. ജയിക്കാവുന്ന സീറ്റുകളൊന്നും ഈ പറയുന്ന മുറവിളി കൂട്ടുന്നവർക്ക് കൊടുക്കില്ല. അങ്ങനെ ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കിയെടുത്ത കോൺഗ്രസ്സിനെ അച്ചടക്കം പഠിപ്പിക്കാൻ നടക്കുന്ന സുധാകരനോട് പരസ്യമായി ആൻ്റോ ജോസഫ് പറയുകയാണ്, അയാൾ ഡി സി സിയോ കെ പി സി സിയിലെ മെമ്പറൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ആൾ, യൂത്ത് കോൺഗ്രസ്സിലെ പ്രവർത്തകനായിരുന്ന ആൾ, ഒരു കോൺഗ്രസ് വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് പറയാനുള്ള അവകാശമുണ്ട് എന്നുള്ള ആ അവകാശത്തിൽ നിന്നുകൊണ്ടാണ് ആൻ്റോ ജോസഫ് സംസാരിക്കുന്നത്. എനിക്ക് ആൻ്റോയോട് ഒരുപാട് ബഹുമാനം തോന്നി. കാരണം ഒന്ന്, സിനിമാക്കാരന്മാർ ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനാണെന്ന് പരസ്യമായി പറയാൻ ചങ്കുറ്റം കാണിക്കാത്ത നാട്ടിൽ ഞാനൊരു അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്, എനിക്ക് കോൺഗ്രസ് പാർട്ടിയോടാണ് വിശ്വാസം, കോൺഗ്രസ് പാർട്ടി ഇനിയെങ്കിലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയാൻ പരസ്യമായി പറയാൻ കാണിച്ച ആർജവം
നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതുപോലെ അയാൾ നല്ല വിശ്വാസിയാണ്, മതവിശ്വാസിയാണ്. പക്ഷേ മതവിശ്വാസി ആയിരിക്കുമ്പോൾ തന്നെ സഭ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പ്രതീകാത്മകമായ ശവമഞ്ചം പേരൽ പോലുള്ള ഹീനമായ സമരമുറകൾ എടുക്കുന്ന സഭയ്ക്കെതിരെ വിരൽ ചൂണ്ടാൻ ആൻ്റോ കാണിച്ച ആർജവം എത്ര സിനിമാക്കാർ കാണിക്കും? എനിക്ക് എണ്ണം പറയാനൊന്നും ആരുമില്ല. കാരണം അങ്ങനെ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ ഏത് പാർട്ടി ആവട്ടെ ഇങ്ങനെ പച്ചയ്ക്ക് ഇതുപോലെ സഭയ്ക്കെതിരെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നില്ല. 10 വോട്ടിന് വേണ്ടി സഭയെന്നല്ല, ഏത് ജാതിയുടെ ഇപ്പം പെരുന്ന പോപ്പായാലും അല്ലെങ്കിൽ കണിച്ചുടങ്ങ തമ്പുരാനായാലും ഒക്കെ സംസാരിച്ചാലും ഒരു എതിർവാ പറയില്ല. പറയൂ, മലപ്പുറത്ത് ഏതെങ്കിലും ഹാജിയാരെ പിണക്കിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ എന്തെങ്കിലും പറയുമോ? പറയില്ല. അപ്പോൾ ആ നാട്ടിൽ ഒരു കോൺഗ്രസ്സുകാരനായി നിൽക്കുന്ന സിനിമാക്കാരനായ ആൻ്റോ ജോസഫ് തൻ്റെ മരിച്ചുപോയ പ്രിയപ്പെട്ട നേതാവിനെ ഇനിയെങ്കിലും വെറുതെ വിടൂ, അദ്ദേഹത്തോട് നിങ്ങൾ കാണിച്ച തെമ്മാടിത്തരം തെറ്റായിപ്പോയി എന്നൊന്ന് അവസാനമായിട്ടെങ്കിലും പറയണം, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പുണ്യം കിട്ടാനായി പറയണമെന്ന് പറയുകയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജില്ല തിരിച്ച് ഓരോ ജാതിക്കാർക്കും മതക്കാർക്കും വീതിച്ചു കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ സംസ്കാരം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നൊക്കെ പറയാൻ ആർജവം കാണിച്ച ഇടതുപക്ഷക്കാരനെന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ കോൺഗ്രസ്സുകാരനായ ആൻ്റോ ജോസഫ് ആ കാണിച്ച ആർജവത്തിന് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.